ചോദിച്ചത് റഹ്മത്ത് കെ സി, സേഫ് സബ്ജക്ട്. സേഫ് സബ്ജക്ട് മലയാളം, ഹിന്ദി. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആണ്. ഇത് മൂന്നൊക്കെ തന്നെ ഫേവറേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് വിസ്മയ. കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അമ്മമ്മ, സിസ്റ്റർ, ഞാൻ. എവിടെയാണ് ആക്ച്വൽ പ്ലേസ്? എന്റെ പ്ലേസ് കണ്ണൂരാണ്. യുവർ ഇൻസ്പിരേഷൻ? ഇൻസ്പിരേഷൻ അങ്ങനെ ആരും ഇല്ല, ഞാനിത് പറഞ്ഞു നേരത്തെ ക്വസ്റ്റ്യൻസിൽ. എംബിഷൻ? എന്റെ അംബീഷൻ ആക്ച്വലി എനിക്ക് മെഡിസിൻ ആ ഒരു ഫീൽഡാണ് ആക്ച്വലി ഇഷ്ടം, അതൊക്കെ തന്നെ. എന്റെ ഹൈറ്റ് ആക്ച്വലി 180 സംതിങ് ആണ്, കറക്റ്റ് എനിക്കറിഞ്ഞില്ല. വെയ്റ്റ് 54 or 55 സംതിങ്. ഫേവറേറ്റ് മ്യൂസീഷ്യൻസ് അലൻ വാക്കർ. ഓക്കെ, ഫേവറേറ്റ് അത് മൂവി ആയിരിക്കും ഞാൻ പറയാ. അതായത് യുവർ നെയിം. യുവർ നെയിമിൽ ഒരു ക്യാരക്ടർ അല്ല, എനിക്കതിൽ രണ്ട് ക്യാരക്ടറിനും ഇഷ്ടമാണ്. അതായത് മിത്സുഹേനും ഇഷ്ടമാണ്, ടാക്കിനും ഇഷ്ടമാണ്, അവരായിരിക്കും എനിക്ക് ക്യാരക്ടേഴ്സ്. സീരീസ് എനിക്കങ്ങനെ ഇല്ല, എല്ലാവരും ഓക്കെ, എല്ലാവരും ഇഷ്ടമാണ്. ഫേവറേറ്റ് മൂവി ആനിമി ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഇവരാണ്, മിത്സുഹ ആൻഡ് ടാക്കി. സോങ്, അലൻ ബാക്കറിന്റെ സോങ്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പേഴ്സണലി, പണ്ട് മുതലേ ഇഷ്ടമാണ്. അത്രക്കും സ്പോർട്ട് ആൻഡ് ടീം അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും ഇഷ്ടമാണ്. ദാറ്റ്സ് ഓൾ. ഫേവറേറ്റ് യൂട്യൂബർ, അതും അതെ, എല്ലാവരും ഇഷ്ടമാണ്. സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്. സൈലം ഓർ എക്സാമിനർ? മാത്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ സൈലമേ ചൂസ് ചെയ്യൂ. പക്ഷെ ബാക്കിയുള്ള, അതായത് കെമിസ്ട്രി ഒക്കെ ഒഴിച്ചിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ കെമിസ്ട്രി, മലയാളം, ഇംഗ്ലീഷ് ഒക്കെ ഒഴിച്ചുള്ള സബ്ജക്റ്റ് ഞാൻ എക്സാമിനർ ചൂസ് ചെയ്യും. മാത്സും ഇംഗ്ലീഷും സൈലന്റ് ചൂസ് ചെയ്യും. അതൊക്കെ അങ്ങനെ. പിന്നെ ഈ മലയാളം എജുപോട്ടൻ ചൂസ് ചെയ്യും. ലവ് ചെയ്യുമ്പോൾ പാരൻസിനെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ലവ് ചെയ്യുന്നത്, അവരെ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിനൊക്കെ റിപ്ലൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ജിംസ് ജോൺസൺ. I am also a SLC student. I write exam in 2025. So need some SLC tips. Okay, tips ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കാം. പിന്നെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ അവിടെ എടുക്കുന്നത് ഫോളോ ചെയ്യുക, സ്കൂളിൽ എടുക്കുന്നത് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽസ് കാണുന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് മനസ്സിലാക്കുന്ന ചാനൽസ് നോക്കിയിട്ട് കാണാം. അതൊക്കെ തന്നെ. പിന്നെ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. ബാക്കിയുള്ള ടിപ്സ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് സ്മിത പി എസ് ആണ്. യുവർ അംബിഷൻ? എത്ര അവേഴ്സ് ഒരു ദിവസം പഠിക്കും? സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണ്? യുവർ അംബിഷൻ? മെഡിസിൻ ആ ഒരു ഫീൽഡാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം, അതൊക്കെ തന്നെ. ഞാൻ എത്ര അവേഴ്സ് ഒരു ദിവസം പഠിക്കും? അത് ഡിപ്പെൻസ് ആണ്. ഞാൻ ആക്ച്വലി 10th ടൈമിലാണെങ്കിൽ ഒരു ദിവസം 1 hour പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ലാസ്റ്റ് ടൈം ഞാൻ കുറച്ചധികം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു സ്റ്റഡി പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്. അത് ചോദിച്ചാല് ടു-ഡു ലിസ്റ്റ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക് ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ എഴുതി വെക്കും. ആ ടാസ്ക് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, അതാണ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിൽ ഞാൻ ചെയ്തത് ഒരു പ്ലാൻ തന്നെ ഉണ്ടാക്കിയിരുന്നു, അതായത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ തന്നെ സ്റ്റഡി പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചത് ജിംസ് ജോൺസൺ ആണ്. ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജീസ്, അതെനിക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ അവരെന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹൗ യു അച്ചീവ് ഫുൾ എ പ്ലസ്. ഡെയിലി പഠിച്ചാൽ ഫുൾ എ പ്ലസ് എന്തായാലും കിട്ടും, ഷുവർ ആണ്. പിന്നെ അവസാനത്തെ ഡ്രീം അത് നന്നായി ഹാർഡ് വർക്ക് ചെയ്താലും ഫുൾ എ പ്ലസ് കിട്ടും, അതും ഷുവർ ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫോർ ഡിഫറെന്റ് സബ്ജക്ട്സ്. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് ഞാൻ കണ്ട യൂട്യൂബ് ചാനൽസ്. പിന്നെ ഓൾ അബൌട്ട് 10th എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം മാത്സ്. പിന്നെ ഓൾറെഡി ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നത്, ലാംഗ്വേജസിനെ കണ്ടത്, ഇംഗ്ലീഷിനെ കണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹരിപ്രിയ കെ പ്ലസ് വൺ ഏതാ എടുക്കുന്നത്? സയൻസ് ആണ്, പി സി എം പി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് പോട്ടർ ഹെഡ് 527 അപ്ഡേറ്റ് അബൌട്ട് യുവർ നീറ്റ് പ്രിപ്പറേഷൻ. വൈ ഡിഡ് യു പ്രിഫർ പി സി എം പി ഫോർ എൻട്രൻസ് ക്വസ്റ്റ്യൻ? വിച്ച് വൺ വുഡ് യു പ്രിഫർ, ഓഫ്ലൈൻ ഓർ ഓൺലൈൻ? ഇനി കുറേ ഉണ്ട്, ഞാൻ ഓരോന്ന് റിപ്ലൈ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്ഡേറ്റ് അബൌട്ട് യുവർ നീറ്റ് പ്രിപ്പറേഷൻ, എവിടെ എത്തിയിട്ടില്ല അത്. ആ ഇത്ര പോലെ മെയ് ആയതല്ലേ ഉള്ളു, അപ്പൊ അതിന് കണക്കായിട്ട് കുറച്ച് ഒരു ചാപ്റ്ററൊക്കെ നോക്കി അത്ര തന്നെ ഒരു സബ്ജക്റ്റിലും. വൈ ഡു യു ഡിഡ് യു പ്രിഫർ പി സി എം പി? ഞാൻ ആക്ച്വലി പി സി ബി എടുക്കണോ പി സി എം ബി എടുക്കണോ എന്നുള്ള ഡൗട്ടിലായിരുന്നു സത്യം പറഞ്ഞാല്. അതായത് പി സി ബി എന്ന് പറയുമ്പോൾ ഹോം സയൻസ്, സൈക്കോളജി, സയൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് പി സി എം ബി കാരണം ബയോമാത്സ്. ഇതെടുക്കണം, ഇതിൽ ഏതെങ്കിലും എടുക്കാന്നായിരുന്നു ഞാൻ ടെൻത്തിന്റെ ടൈമില് ഡിസൈഡ് ചെയ്തത്. പക്ഷെ ടെൻത്ത് കഴിഞ്ഞപ്പോ എന്നോട് എല്ലാരും പറഞ്ഞു പി സി ബി എടുക്കുന്നത് നല്ലതാണ്, പക്ഷെ പി സി ബിനെക്കാളും എന്തുകൊണ്ട് ബെറ്റർ പി സി എം ബി എടുക്കുന്നതായിരിക്കും. പി സി ബി എടുക്കുന്നുണ്ടെങ്കിൽ പി സി എം ബി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ഫിസിക്സ് എന്തായാലും ഉണ്ട്, അപ്പം മാത്സും ഉണ്ടായി, ഫിസിക്സിന് കുറച്ചും കൂടി ബെനിഫിറ്റ് ആവുന്നൊക്കെ തോന്നിയോണ്ട് പി സി എം ബി എടുത്തതാണ്. ഫോർ എൻട്രൻസ് കോച്ചിങ് വിച്ച് വൺ വുഡ് യു പ്രിഫർ, ഓഫ്ലൈൻ ഓർ ഓൺലൈൻ? അതൊക്കെ ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് പോയി വരാൻ പറ്റിയ ദൂരമൊക്കെ ആണെങ്കിൽ ഓഫ്ലൈൻ ആയിരിക്കും ബെറ്റർ, പിന്നെ നിങ്ങളുടെ കംഫർട്ട് സോൺ ഹോം ആണെങ്കിൽ ഓൺലൈൻ തന്നെയായിരിക്കും ബെറ്റർ. അതൊക്കെ പിന്നെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾ എങ്ങനെ പോകുന്നു പഠിക്കുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ആൻഡ് ഫോർ പ്രിപ്പയറിംഗ് ഫോർ ജെഇ, പേഴ്സണലി ഐ നോ മെനി പീപ്പിൾ ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ ബോത്ത് ജെഇ ആൻഡ് നീറ്റ്. ദാറ്റ്സ് ഐ ആം ആസ്കിങ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ജെഇക്കും നീറ്റിനും രണ്ടിനും കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വലിയ ബ്ലണ്ടർ ആണ്. ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അധികം അറിയും ചെയ്യില്ല. ദ സബ്ജക്ട് യു ഹേറ്റ് ദ മോസ്റ്റ്? അങ്ങനെ ഒരു സബ്ജക്ട് സത്യം പറഞ്ഞാൽ ഇല്ല, ഞാൻ അങ്ങനെ വെറുക്കുന്ന സബ്ജക്ട് ഇല്ല. ഇൻസ്പിറേഷൻ ഫോർ മേക്കിംഗ് യൂട്യൂബ് വീഡിയോസ്? ഓക്കെ, ഞാന് കുറേ ചാനൽസ് കണ്ടിരുന്നു, ലൈക് സഫാവി പെന്നിന്റെ പോലത്തെ വീഡിയോസ് ചെയ്യണം, ആ ഒരു തീമിലുള്ള വീഡിയോസ് ചെയ്യണം എന്നായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ ചാനൽ അതുപോലെ ആയില്ല. എന്നാലും പിന്നെ ഇൻസ്പിറേഷൻ, പിന്നെ ഒരുപാട് സ്റ്റഡി വ്ളോഗ് ഞാൻ കാണുമായിരുന്നു, പ്രകൃതി, ശ്രേയ, സ്റ്റഡി മോർ, അവരുടെയൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനൊരു ലേറ്റസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതില് ലേറ്റസ്റ്റ് വീഡിയോ അല്ല, ടെൻത്ത് റിസൾട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതില് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യുന്നത്? സയൻസ് ആണ്, പവൻ കുമാർ. വാട്സ് യുവർ അംബീഷൻ? എനിക്ക് മെഡിസിൻ ഫീൽഡാണ് ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ദിയ, ടെൻത്ത് എങ്ങനെ പഠിക്കണം പ്ലീസ്? ടെൻത്ത് പ്രിഡിക്ഷൻ വീഡിയോ ചെയ്യുമോ പ്ലീസ്? ടെൻത്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, ഡെയിലി പഠിക്കുക, അവസാനത്തേക്ക് കൂട്ടി വെക്കാതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. പിന്നെ ഇതിനെ പറ്റി ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് മീ ഓൺലി ഫോർ, ലെവൻത് എങ്ങനെയാണ് പഠിക്കുന്നത്? ടൈം ടേബിൾ, സ്റ്റഡി സ്ട്രാറ്റജി എല്ലാം റിവീൽ ചെയ്യാമോ? എനിക്ക് അങ്ങനെ ഒരു ടൈം ടേബിളോ സ്റ്റഡി സ്ട്രാറ്റജിയോ ഇതുവരെ ഇല്ല റിവീൽ ചെയ്യാൻ. ലെവൻത് എങ്ങനെയാണ് പഠിക്കുന്നത്? യൂട്യൂബ് ക്ലാസ് ഉണ്ടല്ലോ, അപ്പം അതങ്ങനെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ടുബനേഷൻ ഒക്കെ ഒന്ന് കാണിക്കാമോ? ഞാൻ കാണിക്കാം, ഒരു വീഡിയോ ചെയ്യാം. പിന്നെ സ്റ്റഡി ചെയ്യുന്ന എങ്ങനെയാണ് ലെവൻത്ത്, ഏതൊക്കെ വൈറ്റി ചാനൽസ് ആണ് കാണുന്നത് എന്ന് പറയാമോ? ലെവൻത്ത് ഞാൻ ഇപ്പൊ അധികം ഒന്നും പഠിച്ചിട്ടില്ല, അപ്പൊ ചാപ്റ്റർ ഒക്കെ അല്ലേ നോക്കിയിട്ടുള്ളൂ, കുറച്ചും കൂടി കഴിഞ്ഞാലല്ലേ പ്രോപ്പർ ആയിട്ട് റിപ്ലൈ തരാൻ പറ്റും. വൈറ്റി ചാനൽസ് ഞാൻ കാണുന്നത് എക്സാമിനർ, വേദാന്തു ആൻഡ് പി ഡബ്ല്യു. ഇയാൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ഒന്ന് കാണിക്കാമോ? എല്ലാ സബും റെഫറൻസിന് വേണ്ടി ആട്ടോ, ഞാൻ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ബയോമെന്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്യാട്ടോ, ഞാൻ അങ്ങനെ നന്നായിട്ട് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യില്ല, പക്ഷെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് ബി ഐഡിന്റെ പേര് ബി എച്ച് 785 ബോയ്, താമസം എവിടെ? പറഞ്ഞു ഞാൻ എസ് എൽ സി വരെ ഏത് സ്കൂളിൽ പഠിച്ചു, എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് സോറി. ടെൻത്തിൽ ഏറ്റവും ടഫായ സബ്ജക്ട് ഏതാണ്? എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അത് കെമിസ്ട്രി ആയിരുന്നു, എന്നാലും അവസാനമാകുമ്പോൾ ഓക്കെ. അംബിഷൻ എന്താണ്? മെഡിസിൻ ഫീൽഡാണ്. ഫേവറേറ്റ് ഹോബീസ്?
പെയിന്റിങ് ഇഷ്ടമാണ്, ക്രാഫ്റ്റിംഗ് ഇഷ്ടമാണ്, ജേർണലിംഗ് ഇഷ്ടമാണ്, അങ്ങനെ കുറേ ഹോബീസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ. ഫേവറേറ്റ് ഫുട്ബോളർ മെസ്സി ആണ്. ജാൻ ആൻഡ് ജാൻ വൺ ആണി. പ്ലേസ് എവിടെയാണ്, ഹോബീസ് എന്തൊക്കെ, എക്സാമിനർ ആണോ സൈലം ആണോ കൂടുതൽ ഇഷ്ടം. പ്ലേസ് എവിടെയാണ്, പ്ലേസ് കണ്ണൂരാണ്. ഹോബീസ് ജേർണലിങ്, ക്രാഫ്റ്റിങ്, പെയിന്റിങ് ഒക്കെയാണ്. അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ കുറവാണ്. എക്സാമിനാണോ സൈലമാണോ കൂടുതൽ ഇഷ്ടം. ഞാൻ പറഞ്ഞ ഞാൻ ഇതിനൊരു പ്രോപ്പർ റിപ്ലൈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. രണ്ടും ഇഷ്ടമാണ്, സബ്ജക്ട്സ് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് ഗിഫ്റ്റൊക്കെ കിട്ടി. സ്റ്റഡി റിലേറ്റഡ് ആയിട്ടും മറ്റും ഇനിയും നല്ല വീഡിയോസ് ചെയ്യണം. ആനിയോ ഇവ സബ്സ്ക്രൈബർ ഒക്കെ ഷുവർ ആയിട്ട് വീഡിയോസ് ചെയ്യും. പിന്നെ താങ്ക് യു. ജേർണലിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ജേർണലിംഗ് ചെയ്യാറുണ്ട്, എന്റെ ചില വീഡിയോസിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.